ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും ഒരു പക്ഷേ ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പുതുതായി വന്നിരിക്കുന്ന സ്ഥലത്തും തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വളർത്തു നായയുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് അത് ക്ഷമിക്കുക. അതുപോലെ പലപ്പോഴും നമ്മൾ ഈ ഫിലിം സജഷൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ പ്രധാനമായി വരുന്ന കമൻറ്റ് ഇതാണ്, ഇത് ടെലിഗ്രാമിൽ വന്നിട്ടുണ്ടോ എന്ന്. ഈ പറയാൻ പോകുന്ന 5 സിനിമകളും നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമകളാണ്. അതിൽ ഒരു സിനിമ ഞാൻ മസ്റ്റ് വാച്ച് ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നിർബന്ധമായും കണ്ടിരിക്കണം എന്നൊരു സ്കെയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിലേറ്റവും താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. മൂവി നമ്പർ 5, ലവ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ മോൺസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറി, അത്തരം സംഭവങ്ങളൊക്കെ വരുന്ന സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണിത്. ഭൂമിയിലേക്ക് ഒരു ഉൽക്ക പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉൽക്കയെ നശിപ്പിക്കാൻ വേണ്ടി, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന റോക്കറ്റുകൾ മുഴുവൻ ഉൽക്കയെ നശിപ്പിക്കാൻ നമ്മൾ അങ്ങോട്ട് വിടുന്നു. അത് അവിടെ ചെന്നിടിച്ച് ഉൽക്കയൊക്കെ നശിച്ചു. പക്ഷേ ഈ റോക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് രാസവസ്തുക്കൾ തിരിച്ച് ഭൂമിയിലേക്ക് മഴയായി പെയ്യുകയും ഒരുപാട് ജീവികൾ മ്യൂട്ടേറ്റഡ് ആവുകയും പാറ്റയും ഉറുമ്പും വരെ മനുഷ്യനെ കൊല്ലുന്ന ജീവികളായി വളരെയൊക്കെ ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഒരു തുടക്കം. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തൻ്റെ പ്രിയതമയെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പൊതുവേ നമ്മളിങ്ങനെ കഥ പറയാത്തതാണ്, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ലൈൻ. ഇതിനിടയിൽ അദ്ദേഹം കാണുന്ന, കണ്ടുമുട്ടുന്ന, സംഭവിക്കുന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പഴയ കാലം മുതലേ കണ്ടു തുടങ്ങുന്ന ഒരു രീതിയുണ്ടല്ലോ, ഒരു മോൺസ്റ്റർ ഒക്കെ വരുമ്പോൾ അതിനെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലത്തെ ദ്രാവകമാണ് വരിക രക്തത്തിന് പകരം എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് സ്ഥിരം സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ ഈ യാത്രയ്ക്ക് കാരണമാവുന്നതും യാത്രക്കിടയിൽ സംഭവിക്കുന്നതുമായ കുറേ വ്യക്തിബന്ധങ്ങളെ കാണിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കണ്ടിരിക്കാം, പക്ഷേ കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നത് പോലെയായിരിക്കും എന്ന് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയില്ല. മൂവി നമ്പർ 4, പഗലേറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. ഹിന്ദി സിനിമയാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോകുന്നു. ഭർത്താവ് മരിച്ച അന്ന് മുതൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിയാണ് സിനിമ അവതരിപ്പിക്കുന്നത്. പറയേണ്ടുന്ന ഒരല്പം പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ അവിടെ ഇവിടെയായി പറയുന്നത് പോലെ എനിക്ക് തോന്നിയെങ്കിലും ചിലയിടങ്ങളിൽ ഒരു സീരിയലിലേക്ക് പതുക്കെ ചൂടുമാറ്റുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. പക്ഷേ എടുത്തു പറയേണ്ടത് ഇതിലെ പ്രകടനങ്ങളാണ്. എല്ലാവരും അതിഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ചില പറഞ്ഞുവെക്കലുണ്ടല്ലോ, പണ്ട് തൊട്ടേയുള്ള കുറേ രീതികളും ശീലങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ പോലും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതിനെയൊക്കെ ഒരു ഒരു തമാശ രൂപേണ പതിയെ ആക്രമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞു നിർത്തിയ കാറ്റഗറി ഉണ്ടല്ലോ, വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ കാണാം, കണ്ടില്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല എന്ന് പറയുന്ന ആ സ്കെയിലിൽ നിന്ന് ഒരല്പം കൂടി ഉയർന്ന പടിയിൽ നിൽക്കുന്ന സിനിമയാണ്. മൂവി നമ്പർ 3, ഇത് ക്ഷമയുള്ളവർ ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാര്യം പല സിനിമകൾക്കും പല രീതിയാണ് ഉണ്ടാവുക, പല കഥ പറച്ചിൽ രീതികളാണ് ഉണ്ടാവുക. അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം നമുക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ജീവിതം കാണിക്കലാണ്. ഒന്നല്ല, ഒരുപാട് പേരുടെ ജീവിതങ്ങൾ കാണിക്കുന്നതിന് പകരം ഒരാളിൽ ഫോക്കസ് ചെയ്ത് ഈ ലൈഫിൻ്റെ പല ആസ്പെക്റ്റുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ജീവിതം കാണിക്കലാണല്ലോ, റിയൽ ആണല്ലോ, അപ്പോൾ കുറച്ച് സ്ലോയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ജീവിതാവസാനം തൊഴിലാളിയായി ജീവിക്കുകയും എന്നാൽ സ്വന്തമായ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കാൻ പോലും പറ്റാതെ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. വിജയ് സേതുപതിയുടെ പ്രൊഡക്ഷനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാനിരുന്നത്. ആദ്യം നേരത്തെ പറഞ്ഞ വലിച്ചിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഈ സിനിമ കണ്ടു തീർക്കാതെ ഇനി എന്ത് എന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിപ്പോവും. BGM-ഉം ക്യാമറയും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ അതിമനോഹരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എടുത്തു പറയേണ്ടത് അഭിനേതാക്കളുടെ പെർഫോമൻസ് ആണ്. അവരഭിനേതാക്കളാണ് എന്നുള്ളത് ഒരു മൊമെൻറ്റിൽ പോലും ഫീൽ ചെയ്യിപ്പിക്കാതെ ചില ആളുകൾക്കിടയിലൂടെ ക്യാമറ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു, അവരുടെ ജീവിതം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക. മലയാളം ഡയലോഗുകൾ കേൾക്കുമ്പോൾ മാത്രമാണ് ഒരു കടിച്ചാ പൊട്ടാത്ത ഫീൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു നെഗറ്റീവ് സൈഡാണ്. സോ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ചെറിയ നഷ്ടമാണ് എന്ന കാറ്റഗറിയിൽ ഞാൻ പെടുത്തുന്ന സിനിമയാണ്. ഇനി നമുക്കൊരു ത്രില്ലർ സൈക്കോ സിനിമ കണ്ടു കഴിഞ്ഞാൽ, പൊതുവേ നമ്മുടെ മലയാളത്തിലെന്നല്ല മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സൈക്കോ ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെന്തെങ്കിലും ഒരു ഒരു സൊസൈറ്റി അവരുടെ മേലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ട്, അവരെ ആരെങ്കിലും റിജക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, അവരുടെ എല്ലാം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഒരു ഒരു സൈക്കോ ലെവലിലേക്കൊക്കെ വരികയാണ്. പക്ഷേ ഇവിടെ സ്നേഹമാണ്, സ്നേഹം കൊണ്ട് സൈക്കോ ആയി പോയ ഒരാളുടെ കഥ പറയുന്ന സിനിമയാണ്. അത്യന്തം ത്രില്ലിംഗ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സിനിമ. ഒരു അമ്മയും മകളും തമ്മിലുള്ള വളരെ സ്നേഹസമ്പന്നമായ ഒരു ജീവിതത്തിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഒരു പോയിന്റിനെ കുറിച്ചും പറയാൻ എനിക്ക് പറ്റില്ല, കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്പോയിലർ എലമെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ട് അനുഭവിക്കേണ്ട ഒരു സിനിമയാണ് റൺ എന്ന സിനിമ. ഞാൻ ഈ പറയുന്ന എല്ലാ സിനിമകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. റണ്ണിനെ സംബന്ധിച്ച് ആക്ടിങ് സൂപ്പർബാണ്, ടെക്നിക്കൽ സൈഡ് സൂപ്പർബാണ്, സ്റ്റോറി ത്രില്ലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അവിടെയും സൂപ്പർ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒന്ന് കാണാൻ ശ്രമിക്കാവുന്ന സിനിമ തന്നെയാണ് റൺ. മൂവി നമ്പർ 1, ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ്.
കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ടേലയുടെ റിവ്യൂലാണെന്ന് തോന്നുന്നു. ഈ സിനിമ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. കാരണം ട്രെയിനിൽ പോകുന്ന സമയത്ത് വെറുതെ ഞാൻ കണ്ടു തുടങ്ങിയതാണ്, പക്ഷേ എന്നെ ഇരുത്തി കാണിച്ച സിനിമ. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അൺസ്കിപ്പബിൾ എന്ന് പറയില്ലേ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. കാര്യം ഇതിൻ്റെ ഫസ്റ്റത്തെ ബി ജി എം തുടങ്ങുമ്പോൾ, പൊതുവേ ഹോളിവുഡ് സിനിമയായാലും ഏത് സിനിമയായാലും ഈ ബി ജി എം മാത്രം ഇട്ടിട്ടുള്ള ഈ ടൈറ്റിൽ എഴുതി കാണിക്കൽ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യാറില്ല, അതൊക്കെ ഓടിച്ചു വിടാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഈ ബി ജി എം മുതൽ നമ്മളിങ്ങനെ കേട്ടിരുന്നു, അതൊരു മൂഡ് ബിൽഡിംഗ് ആണ്. അതുപോലെ ഈ സിനിമയുടെ തുടക്കം ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഹെവി ആയിട്ടാണ് അവരത് എടുത്തിരിക്കുന്നത്. പിന്നെ ടാരൻറ്റിനോനെ കുറിച്ച്, ഈ സിനിമയുടെ സംവിധായകനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് തന്നെയാണ് ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ് എന്ന ഈ സിനിമ. അദ്ദേഹത്തിൻ്റെ പൾഫിക്ഷനെ കുറിച്ച്, ഞാൻ ഈ ലോക സിനിമയൊക്കെ കാണുന്നതിന് മുമ്പ് പൾഫിക്ഷനെ കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കുമായിരുന്നു, എന്തോന്ന് പൾഫിക്ഷൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ അഭിപ്രായം അങ്ങ് മാറി. അതുപോലെ ഞാൻ ഈ പറയാൻ പോകുന്ന അഭിപ്രായങ്ങളെക്കാൾ വലിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ആ സിനിമയ്ക്ക് പറ്റും. പെർഫോമൻസും സ്ക്രിപ്റ്റിങ്ങും ടെക്നിക്കൽ സൈഡ്സും എല്ലാം ഒന്നിനൊന്ന് മികച്ചത് ഗംഭീരം എന്നേ പറയാനുള്ളൂ. ശോഷനയുടെ പ്രതികാരം അഥവാ ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾ ഈ കഴിഞ്ഞു പോയ ഒരാഴ്ചയിൽ കണ്ട അതിഗംഭീരമായ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്താൽ എനിക്കും ബാക്കിയുള്ളവർക്കും കാണാൻ ശ്രമിക്കാമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.